സാർ, പുതിയ പ്രൊജക്റ്റിനെ കുറിച്ച് എന്താണ് സാറിന്റെ പുതിയ പ്രൊജക്ട്? അടുത്ത അപ്കമിംഗ് പ്രൊജക്ടിനെ കുറിച്ച്? തീർച്ചയായിട്ടും, ഈ ശരിക്കും പറഞ്ഞാൽ ഈ രാത്രി ശിവരാത്രി ഒരു ഹിറ്റായപ്പോൾ തന്നെ ഒരുപാട് പേരെൻ്റെ അടുത്ത് കുറെ പേര് ആൽബത്തിൻ്റെ ആളുകൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു തെറ്റിദ്ധാരണയുണ്ട്, എനിവേ ഞാൻ ആൽബം ചെയ്യുന്നില്ല സിനിമയെ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ സിനിമേൻ്റെ ആളുകൾ പിന്നെ വരികയുണ്ടായി. നാല് പ്രൊജക്ട് പുതുതായിട്ട് എനിക്ക് വരുന്നുണ്ട്, നാലെണ്ണം. അതിലിപ്പോൾ ഫസ്റ്റത്തെ, അതായത് അച്ഛൻ്റെ രണ്ടാമത്തെ വർക്ക് കാളിദാസൻ കവിത എഴുതുകയാണെന്നുള്ള വർക്കാണ്. ഒരു ഒരു കോമഡി ഫിലിമാണ് ഞാൻ വിചാരിക്കുന്നത്. കോമഡി ആണെങ്കിലും ഒരു പ്രേമത്തിൻ്റെ ഒരു പുതിയൊരു ഡെഫിനിഷൻ എല്ലാം കൊടുത്തിട്ടുള്ള ഒരു കോമഡി ഫിലിമാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും എട്ട് ഗാനങ്ങളുണ്ടാവും, അതും പരമാവധി വെറൈറ്റി ആയിട്ട് ചെയ്യാനാണ്. എട്ട് ഗാനങ്ങളുണ്ട്. ഞാൻ ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഗാനങ്ങളും ഇതൊക്കെ ആയിട്ട് പോകണമെന്നുണ്ട്. പിന്നെ ബേസിക്കലി ഞാനിതൊന്നും എല്ലാ ജോലികളും ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഇവയിലൊന്നും കാര്യമായിട്ടുള്ള ഞാനൊന്നുമില്ല. ഞാൻ ഇതിന് മുൻകാലങ്ങളിൽ ഒരു സിനിമ സെറ്റ് കണ്ടിട്ടില്ല. സി, അതിൻ്റെയൊക്കെ ഒരു ഒരു പോരായ്മകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ഞാൻ പെട്ടെന്നൊരു ദിവസം ചാടിക്കയറി വരികയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഓരോ പരിമിതികളും കടന്ന് ഇപ്പോൾ രണ്ടാമത്തെ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് കുറേ ഒരു ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. എനിക്ക് അറ്റ്ലീസ്റ്റ് കൃഷ്ണൻ രാഗയിലൂടെ എനിക്കിപ്പോൾ ഒരു ഇമേജ് ഉണ്ട്. ഈ ഇമേജ് എനിക്ക് ചിലപ്പോൾ അതൊരു ദോഷമാകുമെന്ന് എനിക്ക് പേടിയുണ്ട്. കാരണം ഇനിയിപ്പോൾ ആളുകൾ എക്സ്പെക്ട് ചെയ്യും ഇപ്പോൾ ഒരു സോങ് എന്ന് പറയുമ്പോൾ എല്ലാവരും രാത്രി ശിവരാത്രി പോലത്തെ ഒരു സോങ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും സാധ്യമല്ല. കാരണം വെച്ചാൽ ഒരു സോങ് അങ്ങനെ, മറ്റൊരു സോങ് വേറെ രീതിയിലേ നമുക്ക് പറ്റുള്ളൂ. പക്ഷേ ആളുകൾ നമ്മളിൽ നിന്ന് അങ്ങനെയൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആദ്യ സിനിമ എനിക്ക് ചെയ്യുമ്പോൾ സുഖമായിരുന്നു, കാരണം ആളുകൾ ഒന്നും ബ്ലാങ്ക് ആണ്, സീറോ ആണ്. ഇപ്പോൾ ആളുകൾക്ക് എന്നെ പറ്റിയൊരു എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും രണ്ടാമത്തെ സിനിമ ചെയ്യുന്നു. അതിനുശേഷമുള്ള മൂന്നാമത്തെ സിനിമ ജിത്തു ബായ് എന്ന ചോക്ലേറ്റ് ബായിയാണ് മൂന്നാമത്തെ സിനിമ വരുന്നത്. അത് ഓണത്തിൻ്റെ സമയമാകുമ്പോൾ ഉടനെ തന്നെ തുടങ്ങാമെന്നുള്ളവരാണ് തന്നെ പ്രശ്നം. എല്ലാ ഇതും ഞാൻ മൂന്നും നാലും ലാംഗ്വേജ് ചെയ്യും. പരമാവധി ജോലികൾ ഞാൻ തന്നെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് സമയം വിചാരിച്ചാലും കൂടുതൽ പോകുന്നു. സാറേ, കൃഷ്ണൻ രാധയും എന്ന സിനിമ എത്ര ഭാഷയിലേക്കാണ് ഡബ് ചെയ്യപ്പെടുന്നത്? യഥാർത്ഥത്തിൽ ഓൺ ദ സ്പോട്ടിൽ തന്നെയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. തമിഴും ഹിന്ദിയും ഓൺ ദ സ്പോട്ടാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ഇംഗ്ലീഷ് ഞങ്ങൾ ഡബ്ബിങ്ങാണ് വിചാരിക്കുന്നത്. ഇംഗ്ലീഷ് സ്പോട്ടിൽ എടുത്തിട്ടില്ല. അപ്പോൾ ആകെ ജൂലൈയിൽ കേരളത്തിൽ റിലീസാവുന്നു. ആഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴേക്കും തമിഴും ഹിന്ദിയും ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ ഞങ്ങൾ കൂടുതൽ ആൻസൈറ്റഡ് ആവുന്നത് തമിഴ്നാട്ടിൽ എങ്ങനെയെന്നുള്ളതാണ്. കാരണം തമിഴ്നാട്ടിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പോയപ്പോഴൊക്കെ ഭയങ്കര സഹകരണമാണ് അവർക്കുണ്ടായിരുന്നത്. മാത്രമല്ല അവിടെ പുതിയ ആളുകളുടെ സിനിമയ്ക്ക് നല്ല സ്വീകരണമാണ്. ഇവിടുത്തെ പോലത്തെ അയാൾ വെറുത്തു കറുത്തു എന്നുള്ള പ്രശ്നമൊന്നും അവിടെയുള്ള ജനങ്ങൾക്കും ഇല്ല. അപ്പം എനിക്ക് തോന്നുന്നു എന്ന് വെച്ചിട്ട് കേരള പ്രേക്ഷകർ തന്നെ എഴുതി തടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ അത്ര പ്രശ്നങ്ങൾ എനിക്ക് അവിടെ വരുന്നില്ല മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിൽ. പിന്നെ ഹിന്ദിയിലെ പ്രേക്ഷകർക്കും പുതുതായിട്ടുള്ള സിനിമകളോട് വളരെ നല്ല സമീപനമാണ്. മലയാളത്തിൽ പിന്നെ അങ്ങനെ പുതിയ സിനിമകൾ അങ്ങനെ വിജയിച്ച ചരിത്രം വളരെ കുറച്ചേ കാണുന്നുള്ളൂ. എനിവേ ഇത് എല്ലാം ഇംഗ്ലീഷിൽ ഡബ്ബിംഗ് ആണ് പറയുന്നത്. അതേപോലെ അതേസമയം തെലുങ്കുന്നും കന്നഡയൊക്കെ ആക്കിക്കൂടെ എന്ന് വെച്ചിട്ട് അവിടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പല തിരക്കായതുകൊണ്ട് എന്താ ചെയ്യുക, ഏതൊക്കെ ഭാഷ എങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളവർ 24 മണിക്കൂർ തികയുന്നില്ല. ഹിന്ദിയിലും ഇംഗ്ലീഷിലും തിരക്കഥയെല്ലാം സാറ് തന്നെയാണ് ചെയ്തത്? തീർച്ചയായിട്ടും. തമിഴില് എനിക്ക് എങ്ങനെയൊക്കെയാണെങ്കിലും തമിഴിൽ കുറച്ച് കുറെ പേര് ഹെൽപ്പ് ചെയ്തിരുന്നു തന്നെ തമിഴിന്റെ ചെയ്യാൻ. ഹിന്ദി എനിക്ക് അറിയാം, വീട്ടിലെ ഭാഷ കൂടുതലും ഇംഗ്ലീഷ് ഹിന്ദിയാണ്. എന്നാൽ കൂടി ഞാൻ ഒരാൾ ഒന്ന് രണ്ട് പേരുടെ ഹെൽപ്പൊക്കെ ചോദിച്ചിട്ട് അവരുടെ കൂടെ സഹകരണം കൊണ്ടാണ് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. കാരണം നമ്മൾ പ്രൊഫഷണൽ വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ സീരിയസ്നെസ് ഞാൻ കീപ്പ് ചെയ്തുള്ളതാണ്. പുതുതായി സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, അതായത് പുതുതായിട്ട് മലയാള സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്തുതരം ഉപദേശമാണ് സാർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഉപദേശം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ള, ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് കൃഷി ഇറക്കുകയാണെങ്കിൽ ആദ്യമായി അവിടെ വെള്ളമൊക്കെ ഒഴിച്ച് ആ ലാൻഡൊന്ന് കൃഷിക്ക് അനുയോജ്യമാണ്. എന്നിട്ടാണ് നമ്മൾ കൃഷി ചെയ്താലാണ് അതിന് ഗുണം ഉണ്ടാവുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ പെട്ടെന്ന് കൃഷി ചെയ്താൽ ഗുണം ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ ഫിലിം ഫീൽഡ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു ക്ലച്ച് പിടിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ബേസിക് ഫൗണ്ടേഷൻ കറക്റ്റാക്കിയിട്ട് മാത്രം ഈ ഫീൽഡിലേക്ക് വരാവുമെന്നാണ് ഞാൻ പറയുള്ളൂ. എന്നാലും ഞാൻ ഫൗണ്ടേഷൻ ഉദ്ദേശിക്കുന്ന അവനവൻ്റെ എഡ്യൂക്കേഷൻ. കാരണം ഇതിലിപ്പോൾ ഒരു സിനിമ ഹിറ്റാവാം, അടുത്ത സിനിമ പൊട്ടാം, അതോടെ നിങ്ങൾ ഫ്ലോപ്പ് നായകനായി ഫ്ലോപ്പ് നായികയെ ഇങ്ങനെയൊക്കെ വരുള്ളൂ. അതേസമയം അവനവൻ്റെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ നാളെ ഒരു പെണ്ണിനെ പോറ്റേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാലും ഒരു ജോലി എടുത്ത് ഒരാളെടുത്ത് സാർ എനിക്കൊരു ജോലി തരുമെന്ന് ചോദിച്ചാൽ അയാൾ ഫസ്റ്റ് ചെയ്യും, മോനെ നിനക്ക് എന്ത് വിദ്യാഭ്യാസം ഉണ്ട്. സോ ഓവർ സിനിമാ ഭ്രാന്തായിട്ട് ഇതിലേക്ക് ചാടി വരരുത്. അത് ഡയറക്ഷൻ്റെ സൈഡായാലും എന്ത് സൈഡായാലും അവനവൻ്റെ വിദ്യാഭ്യാസം വെച്ച്, അതേപോലെ തന്നെ അവനവൻ്റെ ഈ പരീക്ഷാ സമയങ്ങളിലൊക്കെ പരമാവധി സിനിമയിൽ നിന്നൊക്കെ വിട്ടു നിന്നിട്ട് എക്സാം വളരെ സീരിയസ് ആയി ചെയ്യും. അത് ഫൗണ്ടേഷൻ കറക്റ്റാക്കിയിട്ട് സിനിമയിലേക്ക് എടുത്ത് വരാം. കാരണം അവിടെയെങ്കിൽ ബൈ ചാൻസ് അവിടെ നിന്ന് പിടിവിട്ടാൽ. അതുപോലെ പുതുതായിട്ട് വരുന്ന നിർമ്മാതാക്കളും ഒരുപാട് പേരെ എൻ്റെ അടുത്ത് സമീപിച്ചിട്ട് ഞാൻ പലരെയും ഒഴിവാക്കിയതാണ്. പല നിർമ്മാതാക്കളെയും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പലരും മറ്റ് പല ഉദ്ദേശങ്ങളിലൂടെ വരുന്ന ആളുകളെ ഞാൻ ഉത്സാഹിപ്പിക്കാറില്ല. ഞാൻ എല്ലാവരും പറയുന്ന കാര്യം അങ്ങനെ അതിന് പറ്റുന്ന ഫീൽഡല്ല ഇത്.
അതിന് മറ്റൊരു ഫീൽഡല്ല. ആളുകൾക്ക് അങ്ങനത്തെ എന്തൊക്കെ ചില തെറ്റിദ്ധാരണയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതിന് അതല്ല ഈ ഫീൽഡിൽ വരുന്നത്. കുറച്ച് സീരിയസ് ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ മൊത്തമായ കുത്തുകളെടുക്കും, മൊത്തമായ കുത്തുകളെടുക്കും. പിന്നീട് പറഞ്ഞാൽ അത് അതിനെ പറ്റി ബേസിക് ആയിട്ട് ഞാൻ ഉണ്ടാക്കി ഏതെങ്കിലും ഒരു സിനിമ സെറ്റെല്ലാം പോയി മിനിമം നോളജ് ഉണ്ടാക്കിയിട്ട് മാത്രമേ. അതുപോലെ തന്നെ ഈ അസിസ്റ്റന്റുമാരായിട്ടും ടെക്നിക്കൽ സൈഡിലൊക്കെ വരുന്ന ആളുകൾ, കുഞ്ഞു കുഞ്ഞു റോളിലൊക്കെ വരുന്ന ആളുകളോട് ഏറ്റവും പറയാനുള്ളതേ ഉള്ളൂ, പണം ബുദ്ധി അത്യാവശ്യം കഴിവുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്ത് ആളുകൾക്ക് പ്രൂവ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ആരെങ്കിലൊക്കെ ചിന്തയും തരികയും കേട്ട് അസിസ്റ്റന്റ് ആയിട്ട് ജീവിക്കേണ്ടി വരും. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ സബായിട്ടും ഓരോരുത്തരുടെ ഡ്യൂപ്പായിട്ടും ബാക്കിൽ ഡാൻസ് ചെയ്യുന്ന ഒരാളായിട്ടൊക്കെ നമ്മൾ മരിക്കുന്നു വരുമ്പോൾ കയ്യിൽ പൈസ ഒക്കെ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും അറ്റ്ലീസ്റ്റ്.